നമസ്കാരം. കർണാടക മോഡലിൽ വൻ വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പ്രകടന പത്രികയാണ് 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിനാൽ തന്നെ 2024 കേന്ദ്രത്തിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനാകില്ല. രാജ്യത്തെ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്രയും ഇത്ര യൂണിറ്റ് വരെ വൈദ്യുതിയും വെള്ളവും ഫ്രീ എന്നും എല്ലാ ബിരുദധാരികൾക്കും തൊഴിൽ കിട്ടുന്നതുവരെ പ്രതിമാസം ഇത്ര രൂപ എന്നൊരു പ്രകടനപത്രിക ഇറക്കിയാൽ ബിജെപിക്ക് എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുക? മാത്രവുമല്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 24 മണിക്കൂറിനകം ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനെ ഉത്തരവ് പുറപ്പെടുവിപ്പിക്കും എന്നും സംസ്ഥാനങ്ങൾ തോറും പ്രചരണം നടത്തിയാൽ കോൺഗ്രസ് 450 ലധികം സീറ്റുകൾ നേടി ജയിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതിനൊക്കെ എവിടെ നിന്ന് ഫണ്ട് എന്ന് ചോദിച്ചേക്കാം. അതിനുള്ള ഉത്തരമാണ് GST. GST നടപ്പാക്കിയതിന് ശേഷം കോടാനുകോടികളാണ് സർക്കാരിൻ്റെ ഖജനാവിൽ വന്ന് കുമിയുന്നത്. അതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിവിധ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ BJP സർക്കാർ ചെയ്യുന്നത്. മാത്രവുമല്ല, പക്ഷപാതമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പലവിധ കേന്ദ്ര പദ്ധതികൾക്കായി വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല, കേരള BJP അറിയുന്നില്ല. എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ മിടുക്ക് എന്നാണ് അതാത് സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ പാർട്ടിക്കാർ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു പൈസ ചിലവില്ലാതെയാണ് കേരളത്തിലെ ദേശീയപാതാ വികസനം പിണറായി വിജയൻ്റെ അക്കൗണ്ടിൽ വരവ് വയ്ക്കപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ, റെയിൽവേ വികസനം, ജൽജീവൻ കുടിവെള്ള പദ്ധതി, റേഷൻ ഷോപ്പ് വഴി നല്ല ക്വാളിറ്റി അരിയും ഗോതമ്പും എന്നിവയും, ഭവന പദ്ധതി, അതിവിടെ എത്തിയപ്പോൾ പേര് മാറ്റി ലൈഫ് മിഷൻ എന്നാക്കി, ആരോഗ്യ പദ്ധതിയും ഇവിടെ വന്നപ്പോൾ പേര് മാറ്റി കാരുണ്യ പദ്ധതി എന്ന. അതുകൊണ്ട് വികസനമൊന്നും BJPക്ക് വോട്ടായി മാറില്ല. രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ അഭിമാനം കൊള്ളുക, ഉദ്ബുദ്ധരാവുക വോട്ടർമാരും രാജ്യസ്നേഹികളും മാത്രമായിരിക്കും. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാർ ചിന്തിക്കുന്നത് സർക്കാരിൽ നിന്നും എന്ത് എനിക്ക് കിട്ടും എന്നാണ്. രാജ്യം വികസിച്ചാൽ എനിക്കെന്ത് കിട്ടുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ അത് ലാഭം എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ. അതാണ് കർണാടകയിൽ കണ്ടത്. ആ തന്ത്രമാണ് കോൺഗ്രസ് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും പയറ്റാൻ പോകുന്നതും. വികസനമില്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് എന്ത്? അവർക്ക് അധികാരം, അതാണ് പ്രധാനം. അതുകൊണ്ട് വികസനം മറിയിപ്പിക്കും, GST പണം സൗജന്യമായി കൊടുക്കാൻ ഉപയോഗിക്കും. മറ്റൊരു തന്ത്രവുമുണ്ട്, അതാണ് ക്രോസ് സബ്സിഡി. ആ പാഠവും കർണാടകയിൽ നിന്നാണ്. 200 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ പൈസ 201 മേൽ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർ നൽകുക. യൂണിറ്റിന് 2 രൂപയും 80 പൈസയുമാണ് സിദ്ധരാമയ്യ ഒറ്റടിക്ക് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് വികസനം നടപ്പാക്കിയത് കൊണ്ടോ മോദി റോഡ് ഷോകൾ നടത്തിയത് കൊണ്ടോ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും വസുദൈവക കുടുംബകം എന്നും പറഞ്ഞാലോ ഒന്നും 2024 ജയിക്കണമെന്നില്ല. തൽക്കാലത്തേക്ക് വികസനം മാറ്റിവെച്ച് BJP ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കണം. അതായത് വമ്പൻ സൗജന്യങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ജനങ്ങൾക്ക് നൽകും എന്ന് ഇപ്പോഴേ പ്രകടന പത്രിക ഇറക്കണം. പിന്നെ BJP ശരിക്കും ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നടപടികളും ഉണ്ടാക്കണം. ഇന്ത്യക്കാർ എല്ലാവരും ഹിന്ദുക്കളാണെന്ന അഴകുഴമ്പ നയം തിരുത്തണം. ഹിന്ദു എന്നത് ഒരു മതം അല്ലെന്നേയുള്ളൂ എന്നും, എന്നാൽ ഹിന്ദുക്കൾ മാത്രമാണ് ഹിന്ദുക്കളെന്നും, എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളല്ല എന്നും, എല്ലാ ഇന്ത്യക്കാരുടെയും പാർട്ടിയാകാനും BJPക്ക് കഴിയില്ലെന്നും ബോധ്യപ്പെടുത്തണം. എല്ലാ തന്ത്രങ്ങൾക്കും മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയണം. അല്ലാതെ ഒരുമാതിരി ശുദ്ധൻ്റെ വേഷം കെട്ടിയാൽ അത് ചിലപ്പോൾ ദുഷ്ടൻ്റെ ഫലമാവും ചെയ്യുക. ഇവിടെ പൊളിറ്റിക്കൽ മതമൊന്നുമുണ്ട്. അവർ ഒരിക്കൽ ഇന്ത്യയെ വിഭജിച്ച് അവർക്കായി കിഴക്കും പടിഞ്ഞാറും 2 പാകിസ്ഥാൻ വാങ്ങി. അതിൻ്റെ കിഴക്കുള്ളത് വേറെ രാജ്യമായി മാറി എന്നത് വേറെ കാര്യമാണ്. അവശിഷ്ട ഇന്ത്യ ഹിന്ദുക്കൾക്കും മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതായിരുന്നു. എന്നാൽ
പാകിസ്ഥാൻ മേടിച്ചു പോയിട്ടും ഇവിടെ ശേഷിക്കുന്ന പൊളിറ്റിക്കൽ മതത്തിന്റെ വിവിധ പോഷക സംഘടനകൾ ഈ അവശിഷ്ട ഇന്ത്യയിലും അധികാരം കൈപ്പറ്റാനുള്ള പൊളിറ്റിക്കൽ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് മതേതരർ എന്ന് പറയുന്ന അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും ഇവർ നൽകുന്നുണ്ട്. ഇത് ഹിന്ദുക്കൾക്കും മറ്റുള്ള മതക്കാർക്കും ഭീഷണിയാണ്. അതിനൊക്കെ പരിഹാരമായി ബിജെപി വളരണമെങ്കിൽ അദ്വാനി നടത്തിയ രഥയാത്ര പോലുള്ള പരിപാടികളുമായി ബിജെപി സജീവമാകണം. അല്ലാതെ ഭരണത്തിന്റെ ആലസ്യത്തിൽ അഭിരമിച്ചാൽ രാജ്യം വീണ്ടും കോൺഗ്രസിന്റെയും പ്രാദേശിക പാർട്ടിയുടെയും പിടിയിലമർന്ന് ഇതുവരെ നടപ്പാക്കിയ എല്ലാ വികസനവും വ്യർത്ഥമായി പോകും. കൂടാതെ മിഷൻ 2047 എന്ന ശത്രുക്കളുടെ പൊളിറ്റിക്കൽ അജണ്ട യാഥാർത്ഥ്യമായി പോകും എന്ന ആപത്തുമുണ്ട്. ബിജെപി മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ. ആ പ്രതീക്ഷ ബിജെപി നിറവേറ്റുമോ എന്ന് എനിക്കറിയില്ല. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.